ഹായ് ഫ്രണ്ട്സ് പതിപോലെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് പോകാം മേഡം എൻ്റെ പേര് ശൈലമ്മ യഥാർത്ഥ പേരല്ല എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് ഹസ്ബൻഡിന് അമ്പത് വയസ്സ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പേരും വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവിന് ആദ്യകാലത്ത് ബിസിനസ്സായിരുന്നു ഭയങ്കര രീതിയിലുള്ള സാമ്പത്തികമൊന്നും ഉള്ള ആളുകളല്ല ഞങ്ങൾ വളരെ സന്തുഷ്ടമായ ഒരു ദാമ്പത്യമായിരുന്നു എൻ്റെയും ഭർത്താവിൻ്റെയും രണ്ട് കുട്ടികളെയും വളർത്തി ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് പിന്നെ ഭർത്താവിന് ചില സമയത്ത് തിരക്കായിരിക്കും അത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കുറേ വർഷം വരെ ഒരു എട്ട് വർഷത്തിന് മുമ്പ് പുള്ളിക്കാരിയും മരിച്ചുപോയി അതോടുകൂടി ഞാനും കുട്ടികളും അദ്ദേഹവും മാത്രമായി പിന്നീട് കുട്ടികൾ വിദേശത്ത് പഠിക്കണമെന്ന് പറഞ്ഞു ഒത്തിരി കഷ്ടപ്പാടും പണച്ചെലവും ഉള്ള കാര്യമാണത് എങ്കിലും കുട്ടികളുടെ ആഗ്രഹം അനുസരിച്ചിട്ട് മൂത്തവനെ ആദ്യം വിട്ടു പിന്നീട് ഇളയ ഇളയും വിടുകയായിരുന്നു ഭർത്താവിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല മാഡം ചോദിച്ചാലൊട്ട് പറയുകയും ഇല്ല എനിക്കാണെങ്കിൽ വരുമാനമില്ല അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ ആശ്രയിച്ചാണല്ലോ പോകുന്നത് എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് ഏകദേശം ഒന്നര വർഷം മുമ്പാണ് എൻ്റെ മകൾ വിദേശത്ത് പോയത് അന്ന് വലിയൊരു തുക ചിലവായി ഭർത്താവിൻ്റെ കയ്യിൽ എത്ര ഉണ്ടതൊന്നും എനിക്കറിയില്ല മാഡം അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും എന്തോ ചില പ്രശ്നങ്ങളൊക്കെ പ്രകടിപ്പിച്ചു അത് ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ചെറിയ ഹാർട്ടിന് തകരാറുണ്ടതും ഒരു മൈൽഡ് അറ്റാക്ക് അങ്ങനെയായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് വിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് മരുന്നും മന്ത്രവും ഒക്കെയായി അതറിഞ്ഞതോടുകൂടി പുള്ളിക്കാരന് വല്ലാത്ത വെപ്രളമായി കാര്യം ആ സമയത്ത് അധികം ഒന്നും നടക്കാത്ത കാലഘട്ടമായിരുന്നു മാഡം എപ്പോൾ നോക്കിയാലും പുള്ളിക്ക് നല്ല ടെൻഷനാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയുകയില്ല പതുക്കെ പതുക്കെ എന്നോട് ഒരടുപ്പില്ലാതായി ഞാനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് കിടന്നാൽ പുള്ളിയെന്നെ വഴക്കു പറഞ്ഞ് ചാടിക്കും പിന്നീട് ഒരു ദിവസം കട്ടിൽ രണ്ട് സ്ഥാനത്തേക്ക് മാറ്റിയിട്ടു മാഡം നീ അവിടെയും ഞാൻ ഇവിടെയും മതി ഇനി എന്നെക്കൊണ്ട് ഒന്നും നടക്കില്ല എന്നെ ശല്യം ചെയ്ത് എന്നൊക്കെ പറഞ്ഞു മാഡം എനിക്ക് അവഗണന താങ്ങാൻ പറ്റിയില്ല കാര്യം ഭർത്താവിൽ നിന്ന് ഏറ്റവും നല്ല നിങ്ങൾ ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് നിഷേധിച്ചു എനിക്കാണെങ്കിൽ മറ്റു വഴികളൊന്നും അറിയില്ല അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല നാൽപ്പത്തേഴ് വയസ്സാകുമ്പോൾ അടങ്ങി മൂലക്കിരിക്കണമെന്ന് പലരും പറയാറുണ്ട് പക്ഷേ അങ്ങനല്ലേ മാഡം നാൽപ്പത്തേഴോ അമ്പത്തേഴോ അറുപത്തേഴോ ആയാലും എനിക്ക് ഭർത്താവിനോടുള്ള താല്പര്യം കുറയുമെന്ന് തോന്നിയിട്ടില്ല അഗ്നിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ വെള്ളമൊഴിച്ചെടുത്താൽ നോക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യത്തെ കുറേ നാൾ ഞാൻ ക്ഷമിച്ചു അത് കഴിഞ്ഞ ശേഷം ഭർത്താവിനോട് ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്കിങ്ങനെ വെയില് കാഞ്ഞ് വെറുതെ ഉണക്കച്ചുള്ളിയാകാൻ താല്പര്യമില്ല എനിക്ക് എപ്പോഴും യുവതിയായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭർത്താവ് എന്നെ ആക്ഷേപിച്ചു നിനക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ പ്രായത്തിൽ നീ ഇതൊക്കെ അടക്കിയിരിക്കണം അത്ര വലിയ പ്രശ്നമാണെങ്കിൽ വില മുള്ളുപൊരിക്കലും പോയി കയറുന്നു പറഞ്ഞു മാഡം എനിക്കതൊക്കെ എന്നെ അപമാനിക്കുന്ന പോലെയായിരുന്നു ഇത്രയും നാളും കുഴപ്പമില്ലാത്ത ഒരാൾ ചെറിയൊരു പ്രശ്നം വന്നു ും ഇതെല്ലാം നിഷേധിക്കുകയാണോ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനായി ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല കടന്നു കയറുക തന്നെ എന്ന് വിചാരിച്ച് ഞാൻ ബൗണ്ടറി ക്രോസ് ചെയ്ത് വേലിക്കല്ല് പിടിച്ചൊന്നാട്ടി വേലിക്കല്ല് പക്ഷെ അനക്കം തട്ടുന്നുണ്ടായിരുന്നില്ല അവസാന ഭർത്താവ് എത്ര ശ്രമിച്ചാലും നിനക്ക് വേലിക്കല്ല് പൊക്കിയെടുത്ത് അതിർത്തി താണ്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞു മാഡം ഞാൻ ശരിക്കും തകർന്നു പോയി എനിക്ക് എല്ലാം മനസ്സിലായി ഇനിയുള്ള ജീവിതം വട്ടപൂജ്യമാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പിന്നെയും പറഞ്ഞു മറ്റു വഴികളില്ലേ ചെറിയ ചെറിയ വഴികൾ അതുവഴി എൻ്റെ അടുത്തേക്ക് വന്ന് ക്ലോസ് ആയിരിക്കും എന്ന് പറഞ്ഞു അതിനും അദ്ദേഹം സമ്മതമല്ല എന്നെ ആട്ടിപ്പായക്കാണ് മാഡം അത് ഏത് സ്ത്രീക്കും അപമാനകരമാണ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് മരുന്ന് കിട്ടും ചേട്ടാ പോകുമെന്നൊക്കെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു നോക്കി ഒന്നിനും സമ്മതമല്ല മാഡം എല്ലാ മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത് ഇങ്ങനെ നല്ലൊരു ഭർത്താവ് പോലുമല്ല ഇത്രയും കാലം എന്നെ ശരിക്കും അഭിനയിച്ചു പറ്റിക്കുകയായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഉള്ള പട്ടം കറങ്ങുകയാണ് ഒരാഴ്ച ഞാനൊന്നടങ്ങി മാഡം സമാധാനിച്ചു പക്ഷേ പിന്നീട് സമാധാനം കിട്ടിയില്ല ഒരഭയാർത്ഥിയെപ്പോലെ തിരുമുറ്റത്ത് ചെന്ന് ഞാൻ പിന്നെയും കേൺ അപേക്ഷിച്ചു അപ്പോൾ എന്നോട് പിന്നീടും മുള്ളുമുരിക്കിൻ്റെ കഥയാണ് പറഞ്ഞത് ആ സമയത്ത് എൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു പണ്ട് ഭർത്താവിൻ്റെ പാദസേവ ചെയ്ത സ്ത്രീയാണെന്നുള്ളത് മറന്ന് ഞാൻ അലറി മുടി അഴിച്ചിട്ട് ആടി ഞാൻ പറഞ്ഞു ഭ മേലെന്നോട് ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞേക്കരുത് മുള്ളിൻ്റെയും മുരിക്കിൻ്റെ ഒന്നും പുറകെ പോകാൻ എനിക്ക് വയ്യ എന്നെ കണ്ടാൽ ഇപ്പോഴും മുപ്പത്തഞ്ച് വയസ്സേ പറയുകയുള്ളൂ അതുകൊണ്ട് എനിക്കിതേപോലെ മരവും തടിയൊന്നും ആവശ്യമില്ല ചിലപ്പോൾ ഞാൻ വിചാരിച്ചാൽ നല്ല കിളന്ന പിള്ളേരെ ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു നീ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം നീ നിൻ്റെ വഴിക്ക് പോകൂ എന്നെ ശല്യപ്പെടുത്താതെ എന്ത് വേണമെങ്കിലും കാണിച്ചു എനിക്കൊന്നുമില്ല അവസാനം നാട്ടുകാർ കല്ലറിയുമ്പോൾ നീ തന്നെ അപമാനം സഹായിക്കണമെന്ന് പറഞ്ഞു മാഡം ഇനി മെയിൽ ലിങ് ആവശ്യമില്ലെന്ന് ഞാൻ ശപദ്ധം ചെയ്തു പക്ഷേ ഇത്തരം കാര്യങ്ങൾ മക്കളോട് പറയാൻ പറ്റുമോ ഫാമിലി മെമ്പേഴ്സിനോട് പറയാൻ പറ്റുമോ പുറത്ത് പറയാൻ പറ്റുമോ ഈ പ്രായത്തിൽ എടുത്തു ചാടാൻ പറ്റുമോ ഒന്നുമില്ല ശരിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാനത്ത് നോക്കേണ്ട അവസ്ഥയാണ് എങ്കിലും എൻ്റെ ഉള്ളിൽ പ്രതികാരാഗ്നി ഉലയുകയായിരുന്നു കാരണം എനിക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നെ ആരെങ്കിലും മോഹിക്കുന്നുണ്ടോ ഇത്രയും കാലം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരും എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത് ഞാനും അവരോട് നന്നായിട്ട് തന്നെ ആരുമായിട്ടും അടുത്ത് അങ്ങനെ ഇടപഴകാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുമില്ല കുട്ടികളെ ഭർത്താവിനെ നോക്കി നല്ലവളായി ജീവിച്ചു പക്ഷേ അതിൻ്റെ ഫലം എന്താണ് ഒന്നുമില്ല ഞാൻ വേറെ ആരെങ്കിലും മോഹിച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അപമാനിതയാകും എനിക്ക് ഉറപ്പാണ് ഞാനായിട്ട് ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാനാകും കുറ്റക്കാരി പക്ഷേ അങ്ങനെയല്ല ഇതിലെ കൂടെ എത്ര ആണുങ്ങൾ പോകുന്നു ഇവിടെ എത്ര ആണുങ്ങൾ ചുറ്റുവട്ടത്തുണ്ട് അവരാരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാകുമോ എൻ്റെ പുറകെ ഇതുവരെ ആരും വന്നിട്ടില്ല ഈ രീതിയിലുള്ള ഒരു സിഗ്നലും കിട്ടിയിട്ടുമില്ല പക്ഷേ എങ്കിലും എന്നെ ഇഷ്ടമുള്ളവർ കാണില്ലേ ഒത്തിരി നല്ല ആൺകുട്ടികളും നല്ല പുരുഷന്മാരുമുള്ള ഒരു സ്ഥലമാണിത് എത്ര സൗന്ദര്യമുള്ളവരുണ്ട് ഇതൊന്നും ഞാൻ വേറെ രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം ചിരിക്കണം അപ്പോൾ അവർ തിരിച്ച് എന്തെങ്കിലും സിഗ്നൽ ഇട്ട് തരും അവരെ എൻ്റെ പുറകെ നടത്തിക്കണം ഇഷ്ടമുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ച് ഒന്നുമല്ലാത്ത രീതിയിൽ ആദ്യമൊക്കെ കേട്ട് പിന്നീട് അവരെ പുറകെ നടത്തിപ്പിച്ച് ആവശ്യക്കാർക്ക് ഔചിത്യം പാടില്ല എന്നുള്ള രീതിയിൽ ഞാനും ഓക്കെ നിനക്കിഷ്ടമാണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കണം പിന്നെ ഇനി നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരെ മാത്രം നോക്കൂ കാര്യം ചെറുപ്പത്തിൻ്റെ ഫ്രഷൻ വേണം അല്ലാതെ എൻ്റെ ഭർത്താവിന് എത്ര പ്രായമുള്ള എൻ്റെ പ്രായത്തിനോട് ചേർന്ന ആൾക്കാരൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത് സക്സസ് ആകില്ല അല്ലെങ്കിലും കൊച്ചു ചെറുപ്പക്കാർക്കാണല്ലോ ഇത്തിരി മുതിർന്ന സ്ത്രീകളോട് താല്പര്യം അതും ഇവിടെ ഉപയോഗപ്പെടുത്തണം എന്നാലും ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ ഇത്തിരി പ്രശ്നമുണ്ട് കാര്യം ഇവിടെങ്കും അടുത്ത് ആരും എന്നോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ തമാശ പറയുന്നവരോ ഇല്ല ജസ്റ്റ് സംസാരിക്കും പോകും അത്രയേ ഉള്ളൂ പിന്നെയും എന്നോട് ഇത്തിരി ചിരിക്കുകയും കുശല ചോദിക്കുകയും ചെയ്യുന്നത് രാവിലെ പത്രമിടുന്ന ചെക്കനാണ് അവനും വെളുത്ത് തുടുത്ത് നല്ലൊരു പയ്യനാണ് അവന് ഒരു ഇരുപത്തി വയസ്സ് കാണും പിന്നെ പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരാളുണ്ട് അത് ഞങ്ങളുടെ അവിടെ ഒരു ലേഡീസ് സെൻറ്ററിലെ സ്റ്റാഫാണ് അവിടുത്തെ ഓണറും അയാൾ തന്നെയാണ് അയാൾക്ക് എന്നോട് താല്പര്യം എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുശിറ ചോദിക്കുകയും അനാവശ്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അയാൾ സൂപ്പർ ഒരു മനുഷ്യനാണ് എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ് കല്യാണം കഴിച്ചതാണ് സാരമില്ല എന്നാലും അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ആളെപ്പോലെ തന്നെയുണ്ട് തൽക്കാലം ഇവർ രണ്ടുപേരും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ കറക്റ്റാണ് ഇവർ രണ്ടുപേരും എനിക്ക് ചേരും പക്ഷേ അവരുടെ കളജിന് തമാശകൾ എന്നോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാണെന്ന് അറിയില്ലല്ലോ ഇനി അവരെ കോൺസെൻട്രേറ്റ് ചെയ്യണം അറിയാവുന്ന ആൾക്കാർ ആകുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ രാവിലെ ചെക്കൻ പത്രം ഇടാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും വിറ്റേ ദിവസം ഞാൻ ഇറങ്ങി നിന്ന് ചെടികൾക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പത്തം ഇട്ടിട്ട് ചേച്ചി എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എടാ മോനി നിന്നോട് ഞാൻ ഒരു കാര്യം പറയാനിരിക്കുന്നു എടാ പിള്ളേർ രണ്ടുപേരങ്ങ് പോയല്ലോ വിദേശത്ത് എന്നിട്ടും നീ തൊഴിൽ വാർത്തയ്ക്ക് ഇടുന്നുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു ആ ചേച്ചി അതിനിപ്പം എന്ത് ചെയ്യാനാണ് മോനെ നീ അത് കട്ട് ചെയ്യേ എന്നിട്ട് എനിക്ക് വനിതയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാഗസിനോ ആഡ് ചെയ്തിട്ടുടാ എനിക്ക് ഇവിടെ ഒന്ന് വായിക്കാലോന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചിക്ക് ഏത് മാഗസിനാണ് വേണ്ടേന്ന് ഞാനിപ്പം വേണ്ട മാഗസിൻസ് രണ്ടെണ്ണം പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ആ ചെയ്യാമല്ലോ എന്ന് നീ ഇവിടെ നിന്നേ നിന്നോട് സംസാരിച്ചിട്ട് ഒത്തിരി കാലമായി ഇതല്ലാതെ നിനക്ക് ജോലി വല്ലതും ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പി എസ് സി കൊച്ചി ചിങ്ങിന് പോകുന്നുണ്ട് ചേച്ചി കിട്ടവാരക്കെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പിരിക്കും ഞാൻ പിന്നെ അവനെ വിളിച്ചു എന്താ ചേച്ചി പരങ്ങുന്നതെന്നും ഞാൻ പറഞ്ഞു മോനെ നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോടാ എനിക്ക് അങ്ങനെ സാധാരണ പറ്റാറുള്ളതല്ല എന്താ ചേച്ചി ചേച്ചി എന്നോട് കാര്യം തുറന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ മെഡിക്കൽ സ്റ്റോർ വരെ പോയിട്ട് എനിക്കൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവൻ സംശയിച്ച് എന്നെ നോക്കി എന്താ ചേച്ചി മരുന്നാണോ എന്ന് ഞാൻ പറഞ്ഞു മരുന്നല്ല മോനി രാവിലെ എഴുന്നേറ്റിപ്പോഴാണ് ഡേറ്റ് ആയത് പ്ലീസ് കുട്ട നീ പോയി വാങ്ങിച്ചോണ്ട് വരാമോ എന്ന് ചോദിച്ചു അവൻ്റെ മുഖത്ത് നല്ല ചമ്മലുണ്ട് എങ്കിലും അവൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളൊരു ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രാൻഡും സൈസും പറഞ്ഞു കൊടുത്തു പൈസ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ചേച്ചി എൻ്റെ പൈസ ഉണ്ട് ചേച്ചി വരുമ്പോഴേക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ പോയി പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് തന്നു ഒരു ഏഴ് മിനിറ്റ് എടുത്ത് കാണാം അതിനുമുമ്പേ കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ ആവശ്യമൊന്നുമില്ല എങ്കിലും എന്തെങ്കിലും ഒരു അടിത്തറ ഇടേണ്ടേ മാഡം അതുകൊണ്ടാണ് തന്നു കഴിഞ്ഞ പുള്ളി ഞാൻ പൈസ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ചേട്ടനാണെങ്കിൽ വയ്യാന്ന് നിനക്കറിയാമല്ലോ മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങിയാണ് പുള്ളിയെ ശരീരപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇനി നിൽക്കുകയായിരുന്നു ഇതിലേക്കൂടെ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു പെണ്ണുണ്ട് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വാങ്ങിച്ചുകൊണ്ട് തരുമെന്ന് വിചാരിച്ചു പക്ഷേ മോനെ ആദ്യം കണ്ടത് ഭാഗ്യമായി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും കാര്യം എന്നോട് പറഞ്ഞാൽ മതിയെന്ന് ആ ഞാൻ പറഞ്ഞു നിനക്കറിയാമല്ലോ മറ്റുള്ളവരോടൊന്നും ഞാൻ മിണ്ടാറില്ല ആ കൂടി വിശ്വാസമുള്ളത് നിന്നോടാണ് അതുകൊണ്ടല്ലേ ിനോട് നാണമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞത് നിനക്കിതൊക്കെ മനസ്സിലാക്കാൻ അറിയാവുന്ന അറിയാമെന്ന് എനിക്കറിയാമോനെ എന്ന് പറഞ്ഞു അവനത് കേട്ടപ്പോൾ മുഖത്ത് നല്ല അഭിമാനമുള്ളതുപോലെ എനിക്ക് തോന്നി അറവാതിൽ തുറക്കാൻ വെമ്പി നിൽക്കുന്ന തമ്പുരാട്ടിയുടെ മനസ്സായിരുന്നു ഞാൻ അവനെ ഒളികണിട്ട് നോക്കുന്നുണ്ടായിരുന്നു ചിക്കൻ സൂപ്പറാണ് അവൻ ഇതുവരെയും ഒന്നിലും ഏർപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ ഭാഗ്യം കിളന്നിനെ ഞാൻ കുരുന്ന് പൂവാക്കി എൻ്റെ സ്വന്തമാക്കും എനിക്കും ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് അവളം പൂരിപ്പിക്കാൻ ഈ ചിക്കൻ തന്നെ തുടക്കം അവനെ എനിക്ക് തന്നെ വേണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു അവൻ പോകുമ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാനൊന്ന് തിരിഞ്ഞു നോക്കി ഹൃദയമായി ചിരിച്ചു സിഗ്നലെല്ലാം ഞാൻ സ്വാഭാവികമായിട്ടാണ് ചിരിച്ചത് ചിക്കൻ്റെ മനസ്സിൽ അതൊരു മുള്ള മുനിയായി വീഴുകയാണെങ്കിൽ എനിക്കും കിട്ടും മുള്ളുമൊരിക്കിനേക്കാൾ വലുത് പിറ്റേ ദിവസം മുതൽ രാവിലെ ഞാൻ എഴുന്നേൽക്കും അവൻ വരുന്ന സമയമാകുമ്പോൾ അഞ്ച് മിനിറ്റെങ്കിൽ സംസാരിച്ചിട്ടേ അവനെ വീടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും പറയാൻ തുടങ്ങി ചില ഗോസിപ്പുകൾ അവൻ എന്നോട് പറയും അപ്പുറത്തെ വീടുകളിൽ സംഭവിച്ച കാര്യങ്ങളും മറ്റും ചില അവിഹിതമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് എന്നൊരു ദിവസം അവൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താടാ അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് എന്തെങ്കിലും ഇഷ്ടം കാണും ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും അങ്ങനെയുള്ളവരാണല്ലോ വേലു ചാടുകയും മധുര ചാടുകയും ചെയ്തത് അവർക്കും ആവശ്യമില്ലടാ എല്ലാം വിശപ്പും ദാഹവും ഒക്കെ പോലെ തന്നെയല്ലേ നമ്മൾ കുറ്റം പറയരുത് പിന്നെ മോനെ കുടുംബം ഉള്ളവർ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കുടുംബം തകർത്തുകൊണ്ടാകരുത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് എന്നൊക്കെ ഞാൻ ക്ഷമഞ്ഞ് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു ഷു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി എത്ര വ്യക്തമായിട്ട് ക്ലിയറായിട്ടാണ് പറഞ്ഞത് ചേച്ചിക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നേരത്തെ ഞാൻ ഓർത്തത് ചേച്ചി വലിയൊരു ഗൗരവക്കാരിയാണെന്നാണ് പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് ഇങ്ങനെയാണെന്ന് ചേച്ചി പറഞ്ഞതാണ് ശരി ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ചിന്തിക്കാൻ അതേടാ എൻ്റെ ഒരു വേയലംതമായിട്ട് നീയാണ് ചേർന്ന് പോകുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര പെട്ടെന്ന് അടുത്തത് എന്ന് ഞാൻ പറഞ്ഞു അവൻ്റെ മോഹം മുട്ടിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു മുട്ടിട്ടല്ല വിരിഞ്ഞു നിൽക്കുകയാണ് മുട്ടായിട്ട് ഞാൻ കരുതിയേക്കാം എന്ന് വിചാരിച്ചു ഒരു ദിവസം അവൻ അവിടുത്തെ ഒരു ഒളിച്ചോട്ട കഥ പറഞ്ഞു കഴിഞ്ഞു പോയിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ആരും ഒളിച്ചോടിപ്പോയി കുടുംബത്തിന് ഉണ്ടാക്കരുത് ഇപ്പോൾ എൻ്റെ കാര്യം നോക്ക് ഭർത്താവിന് വയ്യ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ക്ലിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദാമ്പത്യത്തിന് പറ്റില്ലെന്നിരിക്കും എന്ന് വെച്ചിട്ട് ഒരു നല്ല സ്ത്രീ എന്താ ചെയ്യേണ്ടത് അത് സഹിച്ച് വീട്ടിനുള്ളിൽ ജീവിക്കണം അല്ലാതെ ഇറങ്ങി ഓടിപ്പോണോ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പെട്ടെന്ന് ചേച്ചിയുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു മോനെ പുള്ളിക്ക് വയ്യാലോ അപ്പം മരുന്നൊക്കെ കഴിക്കുകയാണ് തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലേ ഉണ്ട് എനിക്ക് അദ്ദേഹം നല്ലൊരു ഭർത്താവല്ല ഇപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ ചാടാനോ മറ്റുള്ളവരെ പ്രേമിക്കാനോ ഓടാനും പോകുന്നത് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീക്ക് പറ്റിയ കാര്യമാണ് കുട്ട നമ്മളിതൊക്കെ സഹിക്കണ്ടേ അതാണ് ദാമ്പത്യം നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ അതുകൊണ്ടാണ് നിന്നോടിത് പറഞ്ഞത് അവൻ ഒന്നും ഇണ്ടിയില്ല അവനത് ഷോക്കിംഗ് ആയെന്ന് തോന്നുന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴും അവനോട് പറഞ്ഞു അല്ല ചേച്ചി ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്താണ് മോനെ നിർദ്ദേശിച്ചത് അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ചേച്ചി അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി സഹിക്കുകയാണ് ആ അഞ്ചാറ് മാസമായി എന്ന് പറഞ്ഞു ഓക്കേ ചേച്ചി എന്ന് പറഞ്ഞു അവനങ്ങ് പോയി പിറ്റേന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പഴേക്കും ചേച്ചി ഇന്നലെ മുഴുവൻ ഞാൻ ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ചേച്ചിയുടെ ആ ഒരു മനസ്സ് ഭർത്താവിന് വൈകിയും ചേച്ചി അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടല്ലോ അതാണ് ചേച്ചി വേണ്ടത് എന്ന് പറഞ്ഞു ആ നീ എങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ നമ്പർ ഇങ്ങോട്ട് തരാമോ എനിക്കിടയ്ക്കൊന്ന് വിളിക്കാനാണെന്ന് എന്തിനാടാ നീ എന്തിനാ എന്നെ വിളിക്കുന്നത് അല്ല ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ ദുഃഖങ്ങൾ എന്നോട് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകണ്ടേ എൻ്റെ ഭർത്താവ് നേരെയാകുമെന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് അപ്പോൾ അവൻ എടുത്ത വാക്കി പറയുകയാണ് ഭർത്താവ് നേരെയായില്ലെങ്കിലും ഞാൻ നേരെ നിൽക്കാൻ ചേച്ചി എന്ന് ഞാൻ അവനെ കണ്ണുരുട്ടി കാണിച്ചു നോക്ക് ചെക്കൻ്റെ അഹങ്കാരം കണ്ടോ ഉള്ളത് പറഞ്ഞപ്പോൾ അവൻ എന്നെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കു തോന്നുന്നു അവൻ പറഞ്ഞു അങ്ങനെയല്ല ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ചേച്ചിയോട് സ്നേഹം ഇങ്ങനെ തോന്നുകയാണ് രാത്രിയിൽ ഞാൻ ചേച്ചി ആലോചിച്ചു എന്തിനാണെന്ന് രാത്രി മാത്രം എന്നെ ആലോചിച്ചത് അല്ല ചേച്ചി ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ചേച്ചിയെക്കുറിച്ച് ഇന്നനെ മുഴുവൻ ആലോചിക്കുകയരുന്നോ ആ അത് തന്നെ ചിലൊന്നുമല്ല പിന്നെ ഒരു കാര്യം ഉണ്ട് മോനേ നമ്മൾ തമ്മിൽ പ്രായത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ട് നിനക്കെന്നെ மகനവരുള്ള പ്രായമേ ഉള്ളൂ അത് മാത്രമല്ല ഇത് ഒരു പ്രശ്നവുമാകും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായാലെന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലേ ചേച്ചി ഒരു പ്രശ്നം ഉണ്ടാകില്ല ചേച്ചിക്ക് ഞാൻ നൂറ് ശതമാനം ക്യാൻഡ് തരാം എന്നെപ്പറ്റി ഒരു പ്രശ്നവും ചേച്ചിക്ക് ഉണ്ടാകില്ല ഞാനെല്ലാം മാനഞ്ച് ചെയ്തോളാം ചേച്ചി എനിക്ക് വേണ്ടി പത്തായപ്പുരു തുറക്കുമെന്നവൻ ചോദിച്ചു ഞാൻ പറഞ്ഞതൊന്നും ശരിയാകില്ലട നമ്മൾ തമാശ പറഞ്ഞോ കാര്യങ്ങൾ അതൊക്കെ പ്രാക്ടിക്കലാകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും വേണ്ട മോനെ സാരമില്ല അങ്ങനെ തോന്നിയതല്ലേ നമുക്ക് ത് അടക്കാം നല്ലവരായി ജീവിക്കാം എന്നൊക്കെ ഞാനങ്ങ് ചമഞ്ഞു പക്ഷേ അവൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അവസാനം ഞാൻ പറഞ്ഞു റിസ്ക് ആണ് പിന്നെ നിന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറാനും പറ്റില്ല ആ റിസ്ക് എല്ലാം നീ ഏറ്റെടുക്കുമോടാ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും നിനക്ക് എങ്ങനെയെങ്കിലും ആരും കാണാതെ വരാൻ പറ്റുമോ എങ്കിൽ ബാക്കി ഞാൻ മാനേജ്യാന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചിക്ക് വേണ്ടി ഞാൻ ഏത് വൻ മന്തിലും ചാടി അത് കേട്ടപ്പോൾ എനിക്ക് തിരുന്നൊരയുകയായിരുന്നു ഉള്ളിൽ എങ്കിലും ഞാൻ പറഞ്ഞു മോനെ നമ്മൾ പറയുന്ന പോലെയല്ല വിചാരിക്കുന്ന പോലെയല്ല ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാന്നൊക്കെ പറഞ്ഞ് ഞാനതിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ അവൻ പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിയിപ്പം നിന്റെ ഇഷ്ടമല്ലേടാ എന്ന് വേണമെങ്കിലും വാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്പരൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞ് അന്ന് രാത്രി പതിനൊന്നേ മുക്കാൽ ആയപ്പോഴാണ് അവൻ വന്നത് എനിക്ക് ഭർത്താവിനെ കുറിച്ചല്ലായിരുന്നു പേടി നാട്ടുകാരെ കുറിച്ചാണ് കാര്യം അവരങ്ങൾ അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ എൻ്റെ ഭർത്താവ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊന്നുമില്ല അയാളിനെ ശ്രദ്ധിക്കുന്നില്ല അയാൾ കിടന്നുറക്കാണ് ഞാനതുകൊണ്ട് ഇറങ്ങി വാതിൽ ചേർത്തടച്ചിട്ട് അടുക്കളയിലേക്ക് പോയി അടുക്കള വാതിൽ അവന് കൊടുത്തു പിന്നെ അടുക്കളയ്ക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അകത്തേക്ക് പോകേണ്ട കാര്യമില്ല അടുക്കളയിൽ തന്നെ വിശാലമായ സ്ഥലമുണ്ട് തൊട്ടടുത്ത് സ്റ്റോറുമുണ്ട് അവിടെ കട്ടിലും എല്ലാം ഉണ്ട് തരും ഞാൻ അവനെ അങ്ങോട്ടേക്ക് നയിച്ചു മോനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ സമാധാനപൂർവ്വമായ ഏരിയയാണ് അപ്പോൾ അവൻ എൻ്റെ അചരത്തിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ ചേച്ചി 伊的。 വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏരിയാണോന്ന് ഞാൻ പറഞ്ഞൊന്ന് പോടാം അങ്ങനില്ല ഇടയ്ക്കൊക്കെ ഇവിടെ സംഘർഷങ്ങൾ നടക്കാറുണ്ട് വാടാ നുഴഞ്ഞേറ്റക്കാരാ എന്ന് പറഞ്ഞ് അവനെ ഞാൻ നയിച്ചു പക്ഷേ ആ സമയത്തേക്കും എൻ്റെ പിടി വിട്ടുപോയി എനിക്ക് ആ സമയത്ത് നല്ലവൾ ചമയാനുള്ള യാതൊരു മനസ്സും ഉണ്ടായിരുന്നില്ല മനസ്സുമുണ്ടായിരുന്നില്ല വേഗം നീ സുമരാണി വന്നു നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് നായകനെ ഉണർത്താൻ ഞാൻ ശ്രമിച്ചു പക്ഷേ നായകൻ ഉണർന്നിരിക്കുകയായിരുന്നു കണ്ടു വിരണ്ടു പോയി എന്ന് പറയാം നായകനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ചാടി ചിക്കനും പണ്ടേതോ പോരിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് അവനും എക്സ്പീരിയൻസ് ഉണ്ട് രണ്ട് പോരാളികൾ തമ്മിലാകുമ്പോൾ യുദ്ധം അതിഗംഭീരമാകുമല്ലോ എനിക്ക് അതായിരുന്നു വേണ്ടത് റിസൾട്ട് ആ റിസൾട്ട് അതിഗംഭീരം അതിവിശേഷം അതിസമൂലം ഇത്രയും നാളും ഉണക്കരൊട്ടി കിട്ടിയ കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയത് ബിരിയാണി എന്ന പോലെയായിരുന്നു എൻ്റെ മനസ്സും അവൻ്റെ മനസ്സും അങ്ങനെ തന്നെ മാമാങ്കം കഴിഞ്ഞപ്പോൾ നാലരയായിരുന്നു വളരെ വിഷമത്തോടെയാണ് അവൻ വിട പറഞ്ഞു പോയത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മാഡം പക്ഷേ അവൻ പത്രക്കെട്ടെടുക്കാൻ വേണ്ടി പോയതാണ് അവൻ പത്ര വിതരണം നടത്തണമല്ലോ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പത്രക്കെട്ടുകൾ നന്നായി വിതരണം ചെയ്തു ഞാനാണെങ്കിൽ ഓരോ പത്രവും അരിച്ചരിച്ച് വായിച്ചു പണ്ടേ വായനയിൽ ഞാൻ മിടുക്കുകയാണ് ഇവിടെ ഞാൻ കൂടുതൽ സൂക്ഷ്മമായി വായിച്ചു അതവന് ഒത്തിരി ഇഷ്ടമായി ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മുഖങ്ങൾ പൂവണിഞ്ഞു പക്ഷേ പല നാളായി കഴിഞ്ഞു ഒരു ദിവസം ഭർത്താവ് ഞങ്ങളെ കൈ ഒോട് പിടികൂടി പക്ഷേ അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു മുമ്പേ അവനെ ഞാൻ രക്ഷിച്ചു അവൻ മതിൽ ചാടി ചാടിപ്പോകുകയും ചെയ്തു ഭർത്താവ് അന്നിനോട് വഴി വഴക്കുണ്ടാക്കി ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് മുള്ളുമുരിക്ക് അത് ഇത് തടി എന്നൊക്കെ ഞാൻ അന്നേരം പറഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് വലുതാണ് ഏതൊരു വ്യക്തിയും അവനെ ഇഷ്ടമുള്ള കാര്യം നോക്കിപ്പോകും അത് രഹസ്യമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല നാട്ടുകാരും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരനൊന്ന് തണുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ ബിസിനസ്സൊക്കെ വളരെ ഡളായിട്ടാണ് പോകുന്നത് അദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതി ഒത്തിരി കുറവാണ് മക്കൾക്ക് രണ്ടുപേർക്കും വിദേശത്തേക്ക് ഇനിയും ഒത്തിരി പണം ആവശ്യമായിട്ട് വരും എന്തായാലും നീ ഇങ്ങനൊരു വഴിയിലേക്ക് തിരിഞ്ഞല്ലോ ഞാൻ ഇത് മക്കളോട് പറയാൻ പോവുകയാണ് നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അത് പാടില്ല ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇനി നീ മനസ്സിലാക്കണം കുട്ടികളോട് ഞാൻ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും എന്നോട് സഹകരിക്കണം ഞാൻ ചോച്ച എന്ത് സഹരിക്കാനാണെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു പുതുവഴിയാണിത് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് പോയ ആളാണെങ്കിൽ അഞ്ച് പൈസയ്ക്ക് വകയില്ലാത്ത ആളാണ് അതോർന്ന് നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് അപ്പോൾ ഭർത്താവ് പറഞ്ഞു അതല്ല അവൻ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ പണം കിട്ടുന്ന വഴികളുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് വരും നീ സമ്മതിച്ചാൽ വന്നത് പറഞ്ഞു കുറച്ച് വാഗ്വാദങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇട്ടാൽ രണ്ടു വശത്തേക്ക് പോകണമല്ലോ അതുകൊണ്ട് ഞാൻ ആ എഗ്രിമെൻറ്റ് സമ്മതിച്ചു മാഡം ഇപ്പോൾ ഭർത്താവാണ് എനിക്ക് വേണ്ടി കളം പിടിച്ചു തരുന്നത് അതിൽ വെയ് രാജ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പണമിട്ട് വില പേശുകയാണ് അതിൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉള്ളവരാണ് വരുന്നത് വീട്ടിൽ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് മക്കളെ നന്നായി പഠിപ്പിക്കാനുള്ള പണം സമ്പാദിക്കാൻ ഒരു രണ്ടര വർഷം കൂടി ഇനിയും മുന്നോട്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി ചെറുപ്പമാകേണ്ട ആവശ്യകതയുണ്ട് മാഡം അതിനുവേണ്ടി എന്തെല്ലാം ബ്യൂട്ടി ട്രീറ്റ്മെൻ്റുകളാണ് ഞാൻ എടുക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പം നിലനിർത്താൻ ഇഞ്ചക്ഷനോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മാഡം എനിക്ക് പറഞ്ഞു തരുമോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് വിശദമാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അടിപൊളി അത് കൊള്ളാം എനിക്ക് പറയാനുള്ളത് പൊതുവെയുള്ള സൗന്ദര്യ സംരക്ഷണമാണ് അതിപ്പോൾ പൊതുവേ വ്യായാമം ചെയ്യുക ശരീരത്തിന് ഷേപ്പ് നിലനിർത്തുക അതേപോലെ ആവശ്യത്തിന് വെള്ളം മൂന്നര സമയകൃതമായ ആഹാരം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ഷെയ്പ്പും വെയിറ്റും നിലനിർത്തുക ഇതാണ് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഏത് പ്രായത്തിലും വേണ്ട പിന്നെ പ്രായം കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ബൊട്ടോക്സ് ചുളിവുകൾ മാറ്റാനുള്ള ബൊട്ടോക്സ് ഇഞ്ചക്ഷനെ കുറിച്ചാണെന്ന് തോന്നുന്നു അപ്പോൾ വേണ്ടി ഒരു ഡെർമെറ്റോളജിനെ കാണുക വലിയൊരു സ്കിൻ ക്ലിനിക്കിൽ പോവുക അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് അത് ഒരു ശാസ്ത്രീയപരമായി അല്ലെങ്കിൽ ഹെൽത്തിയായിട്ട് അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക അതേപോലെ ലേസർ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രീമുകളും മറ്റ് തെറാപ്പികളുമൊക്കെ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് സർജറി വേണമെങ്കിൽ അതുണ്ട് അങ്ങനെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാ സംഗതികളും ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചിട്ടയുള്ളൊരു ജീവിതവും പിന്നെ ഒരു കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഡർമറ്റോളജിൻ്റെ സേവനം വേണം നല്ലൊരു സ്ക്ലിൻ ക്ലിനിക്കിൽ പോവുക പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്ത് മാറ്റിയെടുക്കുക അതിൽ എനിക്ക് ഇതിൽ ഒരു ഉപദേശവും തരാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് പോലും അത്ര ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ചോദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ